सकल सौभाग्यम ऐजकुमर जनिकट मगे तापसकन्े नमस्कू बालिकमर पूजी के धर्म महाराणी या कुमारी ओर्म वाल मुदल गुरदेव देवी कथ पर या कट अलविये का देवी के वाल्मीकि महर्षि हृदयपूर्व आशीर्वाद या धन्य वनवासकाल दंडकारुण्य गंगा नदी तीर प्रशांत सुंदर आ तपोवन मरतकपचि पुलमेड़ अड़क मानपेड़ वेलिमेघर्वत निर स्वप्न मयंग कलरणिका पोटच इन्ले या तपोवनम या मिल शिष्य मौन मौन इन कन्नी मुनिये वरू अड़ियन अभ्यास ओहो मालिन एवड़ेमो निने का कुटी मरदा चढ़ कहिया महाराजावे कौ ओ महाराजावे कू महाराणी कू अल पची एंपा महाराजावे नाकू रामराज्य मेन्म कंडो अतानु अलो रामराज्य मेन्म कंडो अतानु अलो रामराज्य मेन कंडो अतानु वयलुंडो कनियिल्लादोरु मरमुंडो निचेयादारानुंडो मण्णिल विळविल्लादोरु वयलुंडो कनियिल्लादोरु मरमुंडो निचेयादारानुंडो मण्णिल मणिमुत्तु विळयुन्न कंडो मण्णिल मणिमुत्तु विळयुन्न कंडो रोगमिल्ला सुखमिल्ला सुखमानेल्ला येळेयिल्ला
ജന്മിയില്ല സമമാണല്ല ലോകമില്ല ലോകമില്ല സുഖമാണല്ല ഏഴയില്ല ജന്മിയില്ല സമമാണല്ല மானம் நடிக்கின்றோரில்ல வேலை இறக்குன்னோரெல்லாம் வேலை செய்தால் கூலி குறைக்குன்னோரெல்லாம் கைத்தொழில் செய்யான் மானம் நடிக்கின்றோரில்ல ராமராஜத்தின் மேன்ம கண்டோ தனும் எங்கானும் அல்லவுண்டோ ലോകാന്തര സുഖമെന്തും വരും വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകങ്ങളകന്നു മേ വീടിന തീർന്നോ ഗുരുദേവ തീർന്നു മകളെ രാമായണം പൂർത്തിയായി എത്ര നല്ല കഥ ഈ കഥ കേട്ടിട്ട് എനിക്ക് ഉറക്കമേ വരുന്നില്ല പാവം സീതാദേവി എന്ത് ദുഃഖങ്ങൾ സഹിച്ചു ഗുരുദേവ അയോധ്യയിൽ സീതാദേവിയുടെ ശ്രീമന്ത കല്യാണം നടൻ പോകുന്നു ആഹാ എത്ര സന്തോഷകരമായ വാർത്ത മഹത്തായ രഘുവംശത്തിൽ സർവഗുണ സമ്പന്നനായ ഒരു രാജകുമാരൻ ജനിക്കട്ടെ സീതാദേവിക്ക് സകല സൗഭാഗ്യങ്ങളും കൈവരട്ടെ വസന്ത ആത്മാവിച്ചാനും ഗുരുദേവ നീ അയോധ്യയിലേക്ക് പോയി ശ്രീരാമചന്ദ്രനെ ദർശിച്ച് നമ്മുടെ അനുഗ്രഹാശിസ്സുകൾ അറിയിക്കുക രാജസന്നിധിയിൽ രാമായണം പാരായണം ചെയ്യുവാൻ ഒരു സന്ദർഭം നൽകണമെന്ന് നാം അഭ്യർത്ഥിക്കുന്നതായി മഹാരാജാവിനെ ഉണർത്തിക്കും അവിടുത്തെ അഭിഷ്ടം ഗുരുദേവ ഞാനും കൂടെ പോകട്ടെ വേണ്ട മാലിനി അയോധ്യ അങ്ങ് അകലെയാണ് ഗംഗ കഴിഞ്ഞാൽ അയോധ്യയായല്ലോ രാജധാനി ഗംഗാതീരത്തിൽ നിന്നും വളരെ ദൂരെയാണ് മകളെ ഗുരുദേവ മാലിനി അടിയൻ തോളിലെടുത്തോളാവേ ആരെ മൂഷകനോ തിരുവേനി അടിയനും അയോധ്യയിലേക്കോ എന്തിന് മാലിനെ ചുമക്കാനാന്നേ മാലിനി വരുന്നില്ലെങ്കിലോ വസന്തനെ ചോന്നുകൊണ്ട് നടന്നോളാവേ വസന്തനും വരുന്നില്ലെങ്കിലോ തിരുവേനി എന്നാ അടിയൻ ഒറ്റയ്ക്ക് നടന്നു പൊക്കോളാവേ വിറക് പൊട്ടിയാണെങ്കിലും അയോധ്യ കാണാൻ ആഗ്രഹം നടക്കണം പാതിരാത്രി കഥകം തുറന്നിട്ട് കൂത്താടാൻ പോയിരിക്കുന്നു അവളുടെ അമ്മയുടെ പിന്നവടിയ തരത്തിന് പട്ടിയായി ചോർന്നുകൊണ്ട് പോയി നിന്റെ തങ്കുണ്ടായിരുന്നു അടി ഇവിടെ നോക്കാനായിട്ട് ഓ മതിയല്ലോ ശ്രീമന്ദത്തിന് പോയി ഇച്ചിരി താമസിച്ചു പോയി അതിന് എന്റെ തന്തയ്ക്ക് വരെ പറഞ്ഞു അതൊക്കെ ഞാൻ കൂട്ടിയേച്ചല്ലേ പോയിരുന്നു പട്ടി തള്ളി തുറന്നതിന് ഞാൻ എന്ത് വേണം പിന്ന പലഹാരം
എന്റെ കയ്യിട്ട് നന്ദയ്ക്ക് വേണ്ടി കൊടുക്കണേ. കണ്ടവന്റെ എച്ചിലും മാറി കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്തിനാണ് നന്നാക്കി തീർന്നത്? രാത്രിയാവുമ്പോ വരും, ഉള്ള കഞ്ചാവും വലിച്ചു കെട്ടിക്കണ്ടു. ഈ നരകത്തിൽ നിന്ന് കെട്ടി എടുത്തിരുന്നിട്ട് മതിയായിരുന്നു. നരകമാ? കണ്ടടത്തേക്ക് തെണ്ടി നടന്നിട്ട് വന്നിരിക്കുന്നു. തേവടിച്ചു തേവടിച്ചു എന്റെ നാരായണ, ഈ കാലന്റെ വാക്ക് വെന്തു പോകട്ടെ. ഇന്ന് ദേവി എത്ര സുന്ദരിയായിരിക്കുന്നു. സീമന്ത കാലങ്ങളിൽ സ്ത്രീകളുടെ സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിലെത്തുമെന്ന് പറയുന്നത് എത്ര വാസ്തവമാണ്! പരിത്ര, ആഡംബരപൂർണമായ ഈ ആഘോഷവേളയിൽ എന്നെ ഏറ്റവും അധികം ആനന്ദിപ്പിച്ചത് താപസകന്യകളുടെ ദർശനമായിരുന്നു. ദേവി, എന്താണ് ഇത്രയേറെ ആലോചിക്കുന്നത്? ആര്യപുത്ര, എനിക്കൊരാഗ്രഹമുണ്ട്. പറയൂ ദേവി. ഇന്ന് താപസകന്യകളെ കണ്ടപ്പോൾ നമ്മുടെ വനവാസകാലത്തെ ആനന്ദകരമായ ജീവിതത്തെ പറ്റി ഞാൻ ഓർത്തു. പവിത്രമായ ആ തപോവനത്തിൽ ചെന്ന് ഋഷിവര്യന്മാരെ ദർശിക്കാനും മുനികുമാരികളുമായി പുണ്യനദിയായ ഭാഗീരഥിയിൽ സ്നാനം ചെയ്യുവാനും എനിക്ക് കൊതി തോന്നുന്നു. ഈ നല്ല ആഗ്രഹം ഭാഗ്യങ്ങളുടെ സൂചനയാണ്. ദേവിയെ നാളെ തന്നെ തപോവനത്തിലേക്ക് ഏർപ്പാട് ചെയ്യാം. വേണ്ട വേണ്ട, നിങ്ങളോട് ഞാൻ എന്തു പറയാനാ? മഹാരാജാവ് തിരുമേനിയെ നേരിട്ട് കണ്ട് സങ്കടം ഉണർത്തിക്കാൻ ദയവ് ചെയ്ത് എന്നെ അനുവദിക്കണം. പുറത്താരാണ് കരയുന്നത്?
ഒരു സ്ത്രീയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. സ്ത്രീകളെ, പുറത്ത് കരയുന്ന ആ സ്ത്രീ ആരാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആർക്കും ഏത് സമയത്തും രാജാറാമനെ കാണുവാൻ സ്വാതന്ത്ര്യം നിങ്ങൾ കരഞ്ഞുകൂടെ? ഉടനെ അവരെ കൂട്ടിക്കൊണ്ടുവരൂ. കരയാതിരിക്കും. ഭയപ്പെടാതെ വിവരങ്ങൾ പറയൂ. നിങ്ങളുടെ സങ്കടങ്ങളെ പറ്റിയ എന്റെ ധർമ്മമാണ്. എന്റെ ഭർത്താവ്? ഭർത്താവ് എന്നെ വീട്ടിൽ നിന്നും അടുത്തു പുറത്താക്കി. ആ എന്ത്, നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചെന്നോ? തിരുമേനി, അടിയൻ ഒരു കുറ്റവും ചെയ്തതല്ല. ഈ തൃപ്പാദങ്ങളല്ലാതെ മറ്റൊരാശ്രയവുമില്ല. പാപം, സമാധാനമായിരിക്കും. ഇന്ന് രാത്രിയിൽ ഇവൾ അന്തപുരത്തിൽ താമസിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യും. നാളെ സൂര്യോദയത്തിൽ ഇവളുടെ പ്രസ്താവന പറഞ്ഞ് സമാധാനപ്പെടുത്തി ഇവളെ സ്വീകരിക്കുവാൻ നാം ആജ്ഞാപിച്ചതായി പറയൂ. ഉത്തരവ്. സതീരത്നമി, നിന്റെ ചാരിത്ര ശുദ്ധിയിൽ നാം സംപ്രീതനായിരിക്കും. നിന്നാൽ അയോധ്യ രാക്ഷസഭൂമിയും സർവചരാചരങ്ങളും ഈ പ്രപഞ്ചം തന്നെയും പുണ്യപൂർണമാക്കപ്പെട്ടിരിക്കുന്നു. ശ്രീരാമ, സീതയെ സ്വീകരിക്കൂ. അവൾ സുചരിതയാണ്, പവിത്രയാണ്. അഗ്നിപരീക്ഷയിൽ നിഷ്കളങ്കയും നിരപരാധിയുമെന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ സ്വീകരിച്ചത്. ഗുരുദേവ, ആ പുണ്യവതിയുടെ ചാരിത്രശുദ്ധിയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ദേവി മഹാറാണി മഹാരാജാവ് ദേവിയെ സ്വീകരിച്ചു. പക്ഷേ പ്രജകളും അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണോ എന്നതാണ് പ്രശ്നം. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സത്യം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്? അന്യന്റെ വീട്ടിൽ അന്തി ഉറങ്ങിയ ഭാര്യയെ വീണ്ടും സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അടിച്ചേ നകത്ത് കയറ്റുവോ? പ്രിയ ജനങ്ങളെ, ഈ ആരോപണത്തിന് നിങ്ങൾ തന്നെ മറുപടി പറയൂ. പതിവ്രത രത്നമായ മഹാറാണിയിൽ അടിസ്ഥാനരഹിതമായ ഒരു കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന അജനപ്രതിനിധികളെ സീതാദേവി നിഷ്കളങ്കയും നിരപരാധിയുമെന്ന് നിങ്ങളുടെ മനസാക്ഷി തന്നെ നിങ്ങളോട് പറയുന്നില്ലേ? രാമരാജ്യത്തിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ അഭിലഷിക്കുന്നുണ്ടോ? പറയൂ, നിങ്ങൾ എന്താണ് മൗനമായിരിക്കുന്നത്? മഹാരാജാവ് ദേവിയെ സ്വീകരിച്ചതിൽ നിങ്ങൾ അതൃപ്തരാണോ? പറയൂ, നിങ്ങൾ എന്തിനാ ധൈര്യപ്പെടുന്നു? എന്തുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നു? മഹാരാജാവിന്റെ പ്രവൃത്തി തെറ്റാണോ? അത് സാമൂഹ്യ നീതിക്കെതിരാണോ? ഇതാണോ നിങ്ങളുടെ വിധി? പതിപക്തയും പരിശുദ്ധയുമായ ആ സതീരത്നത്തെ പറ്റിയുള്ള നിങ്ങളുടെ വിധി ഇതാണോ? സൂര്യഭഗവാനെ, സംപൂജ്യരായ പൂർവകന്മാരെ, രവികുലസിംഹമായ ദിലീപ ചക്രവർത്തി, ലോകൈക സമ്രാട്ടായ അജഭൂപൻ,
പ്രപിതാമഹനായ ഋഖുരാജ സത്യത്തിന്റെ സാക്ഷാത്കാരമായ ഹരിശ്ചന്ദ്ര മഹാരാജാവേ, കർമ്മധീരനായ എന്റെ പ്രിയ പിതാവേ, സമുന്നതമായ സൂര്യവംശത്തിന്റെ യശസ്സിന് ഇന്നിതാ കളങ്കം നേരിട്ടിരിക്കുന്നു. കർത്തവ്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഞാൻ ഇന്നോളം വ്യതിയലിച്ചിട്ടില്ല. സത്യത്തിനും നീതിക്കുമെതിരായി ഞാൻ ഇതേവരെ പ്രവർത്തിച്ചിട്ടില്ല. സീതയെക്കുറിച്ചുള്ള ലോക അപവാദത്തിൽ എന്റെ ഹൃദയം വെന്ത് മീറുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്തു ചെയ്യണം? എന്റെ പ്രിയ പിതാവേ പറയൂ, എന്താണ് എന്റെ കർത്തവ്യം? പറയൂ. രാമ, പ്രജകളുടെ പ്രതിപുരുഷനാണ് രാജാവ്, പ്രജാപരിപാലനമാണ് രാജധർമ്മം, അതാണ് നിന്റെ കർത്തവ്യം. നീ ഭരണസാരഥിയാണ് രാമ, രാജനീതി പുലർത്തേണ്ടത് നിന്റെ കർത്തവ്യമാണ്. ജനാഭിപ്രായത്തെ അലക്ഷ്യം കരുത്, നീതിക്ക് വേണ്ടി എല്ലാം പരിത്യജിച്ചു, അതാണ് നിന്റെ ധർമ്മം. നീ രാമനല്ല, രാമരാജാവാണ്. ജനസേവ ചെയ്യുവാനുള്ള നിന്റെ പ്രതിജ്ഞയെ നീ വിസ്മരിക്കരുത്. രാമരാജ്യം പ്രജകളുടെ രാജ്യമാണ്. സുമന്ദരെ, സൂര്യോദയത്തിന് മുമ്പ് നമ്മുടെ രാജകീരഥം യാത്രയ്ക്ക്. രാജകീയ ആഭരണങ്ങളെല്ലാം ഉടൻ തന്നെ മഹാറാണി സീതാദേവിക്ക് എത്തിച്ചു കൊടുക്കും. നമസ്കാരം തിരുമേനി. അടിയൻ വാൽമീകി മഹർഷിയുടെ തപോവനത്തിൽ നിന്ന് വരികയാണ്. ഓഹോ, ഗുരുദേവന്റെ ഹൃദയപൂർവമായ ആശീർവാദങ്ങൾ അറിയിക്കും. അങ്ങയുടെ മഹനീയ ചരിത്രമായ രാമായണം അദ്ദേഹം എഴുതി പൂർത്തിയാക്കി. രാമായണം? ഇല്ല ഋഷികുമാര, രാമായണം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇല്ല തിരുമേനി, അത് പൂർത്തിയായി. ഇല്ല മുനികുമാര, നിങ്ങൾക്കറിഞ്ഞുകൂടാ, രാമായണം ഇനിയും പൂർത്തിയായിട്ടില്ലെന്ന് ദയവായി ഗുരുദേവൻ അറിയിച്ചേക്കൂ. നമസ്കാരം പ്രഭു. ലക്ഷ്മണ, ലോകസഭയുടെ വിധി ഞാൻ അറിഞ്ഞു. പ്രഭു, ജനങ്ങളുടെ കളിപ്പാവ് എന്ന രാജാവ്. അത് ശരിയല്ല ലക്ഷ്മണ, ജനങ്ങളുടെ സംതൃപ്തിയാണ് രാജാവിന്റെ ലക്ഷ്യം. ജനഹിതത്വം മാനിക്കാത്ത രാജാവ് രാജാവല്ല. സീതാദേവി പരിശുദ്ധയാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു സത്യമാണ്. കേവലം ബുദ്ധിശൂന്യനായ ഒരു മണ്ണാന്റെ ജൽപ്പനങ്ങൾ അങ്ങ് ജനാഭിപ്രായമായി കണക്കിലെടുക്കുന്നത് അവിവേകമായിരിക്കും. ലക്ഷ്മണ, ഈ പ്രശ്നം ലോകസഭയിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിനെതിരായി ശബ്ദമുയർത്താൻ കഴിയാതെ നിശബ്ദരായി തലകുളിച്ചിരുന്ന ജനപ്രതിനിധികളുടെ മൗനം, അതാണ് ജനാഭിപ്രായം. ഈ അപവാദത്തെ നേരിടാൻ ഞാൻ ഉചിതമായ ഒരു പ്രതിവിധി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിവിധിയോ? എന്താണത്? സീതയെ പരിത്യജിക്കുക. സീതാദേവിയെ പരിത്യജിക്കൂ. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ പരിത്യജിക്കൂ. അതെ ലക്ഷ്മണ, രാജനീതി പരിപാലിക്കപ്പെടുവാൻ അതൊരൊറ്റ മാർഗമേ ഉള്ളൂ. രഥം തയ്യാറാക്കുവാൻ ഞാൻ സുമന്ത്രോട് ആജ്ഞാപിച്ചിട്ടുണ്ട്. നാളെ സൂര്യോദയത്തിന് മുമ്പ് ആരുമറിയാതെ സീതയെ വനത്തിൽ കൊണ്ടുപോയി പരിത്യജിച്ചിട്ട് വരൂ. ശ്രീരാമചന്ദ്ര, വീണ്ടും വനവാസമോ? അങ്ങ് തന്നെയാണോ ഈ പറയുന്നത്? സീതാപഹരണത്തിന് ശേഷം അങ്ങ് വിരഹവേദനയാൽ ഹൃദയം പൊട്ടി കരഞ്ഞതോർക്കുന്നുണ്ടോ? പഞ്ചവടിയിലെ കരിമ്പാറക്കെട്ടുകൾ പോലും അലിയും വിധം സീതേ സീതേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് വിലപിച്ചതോർക്കുന്നുണ്ടോ? അതേ ശ്രീരാമചന്ദ്രൻ തന്നെയാണോ സ്നേഹസമ്പന്നയായ ആ സതീരത്നത്തെ പരിത്യജിക്കുവാൻ ഒരുമ്പെടുന്നു? അതേ ലക്ഷ്മണ്, എന്റെ ഇഷ്ടപത്നിയെ പിഴിയുന്നതിൽ എനിക്ക് അസഹനീയമായ വേദനയുണ്ട്. പക്ഷേ ഞാൻ നിസ്സഹായനാണ് ലക്ഷ്മണ, നിസ്സഹായനാണ്. ഈ വേദന ലക്ഷ്മണന്റെ സഹോദരനായ രാമനുള്ളതാണ്. മനുഷ്യസ്നേഹവും ജീവകാരുണ്യവും പകർന്നുതന്ന് കൗസല്യ മാതാവിന്റെ മകനായ രാമന് മാത്രമുള്ളതാണ്. ഭരണസാരഥിയായ രാജാരാമനുള്ളതല്ല. രാജാരാമൻ നിർദ്ദയനാണ്, കൃതയശൂന്യനാണ്, നിഷ്ഠൂരനാണ്.
കർത്തവ്യങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഞെങ്ങി ഞെരിഞ്ഞ് വിമുട്ടുന്ന നിസ്സഹായനായ രാമന്റെ രോദനങ്ങൾ രാജാരാമന്റെ ഹൃദയത്തെ സ്പർശിക്കയില്ല. വേദനയുടെ ഒരു മഹാസമുദ്രം അലയടി ചിരമ്പിക്കേറി വന്നാലും രാജാരാമൻ ചലിക്കയില്ല. രാജാരാമൻ, നീതിപാലകനായ രാജാരാമൻ, ധർമ്മസംരക്ഷകനായ രാജാരാമൻ, നിരപരാധിയായ ഒരു സ്ത്രീരത്നത്തെ ജനാഭിപ്രായത്തിന്റെ പേരിൽ മനസാക്ഷിയെ മറന്നുകൊണ്ട് നിഷ്കരണം ശിക്ഷയ്ക്ക് വിധിക്കുന്ന അങ്ങാണോ നീതിപാലകൻ? ആ പുണ്യവതി ചെയ്ത തെറ്റെന്താണ്? തെറ്റിന്റെയും ശരിയുടെയും പ്രശ്നമല്ല ലക്ഷ്മണ, ഇത് കർത്തവ്യമാണ്. കർത്തവ്യം നിർവഹിക്കുവാൻ വേണ്ടി പ്രിയങ്കരമായ പലതും നാം പരിത്തിരിക്കേണ്ടി വരും. 14 വർഷത്തെ ദുരിതപൂർണമായ വനവാസം നാം ചെയ്ത ഏത് തെറ്റിന്റെ ശിക്ഷയായിരുന്നു? ജനസഞ്ചയത്തിന്റെ പൂർണ്ണമായ സംതൃപ്തി നേടുവാൻ ഒരു രാജാവിന് പലതും ത്യാഗം ചെയ്യേണ്ടി വരും. അങ്ങയെ പാലൂട്ടി വളർത്തിയ പെറ്റമ്മയായ കൗസല്യാദേവിയെ വെട്ടിയരിഞ്ഞ് കഴുകനറിഞ്ഞു കൊടുക്കണമെന്ന് പ്രജകൾ പുലമ്പിയാൽ? ചെയ്യും ലക്ഷ്മണ. പ്രഭോ, ജനഹിതം അതാണെങ്കിൽ തീർച്ചയായും ചെയ്യും. പിതൃശാസനത്തെ നിറവേറ്റുവാൻ ഭഗവാൻ പരശുരാമൻ പെറ്റമ്മയുടെ ശിരസ് ഛേദിച്ചില്ലേ? സത്യത്തെ പരിപാലിക്കുവാൻ നമ്മുടെ പൂർവ്വപിതാവായ ഹരിചന്ദ്ര മഹാരാജാവ് തന്റെ ഇഷ്ടപത്നിയായ ചന്ദ്രമതീദേവിയെ വിലക്കി കൊടുത്തുകൊണ്ട് തണ്ടാണ് ദാസ്യവേല ചെയ്തില്ലേ? ജനഹിതത്തെ മാനിച്ചുകൊണ്ട് ഭരണസാരഥ്യം വഹിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്തവനാണ് രാജാരാമൻ. ആയതിനാൽ നീ സീതാദേവിയെ അത് മാത്രം എന്നോട് പറയാനുള്ളൂ. നീ അത് ചെയ്തേ മതിയാവും. ഇല്ല, ഒരിക്കലും ഞാനത് ചെയ്യുകയില്ല. ലക്ഷ്മണ, ഇത് രാജകൽപ്പനയാണ്, നീയും രാജകൽപ്പന അനുസരിക്കേണ്ടവനാണ്. അവിടുത്തെ ആജ്ഞ. ലക്ഷ്മണ, എന്താ വിശേഷം? നീ എവിടെ പോകുന്നു? രാജാരാമന്റെ ആജ്ഞയെ നിറവേറ്റുവാൻ. ആ, രാജാരാമന്റെ ആജ്ഞയോ? ആര്യപുത്ര, അങ്ങ് ലക്ഷ്മണനോട് എന്തെങ്കിലും ആജ്ഞാപിച്ചോ? ആജ്ഞയോ? ദേവിയെ തപോവനത്തിൽ കൊണ്ടുപോകുക. നാളെ പ്രഭാതത്തിൽ ലക്ഷ്മണൻ ദേവിയെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ തപോവനത്തിൽ പോകുന്നത് കൊണ്ടാണോ അങ്ങ് ദുഃഖിതനായിരിക്കുന്നത്? സീതേ, ആര്യപുത്ര, ഞാൻ വളരെ വേഗം മടങ്ങി വരുമല്ലോ. ഈ ഒരു ദിവസത്തെ വേർപാട് പോലും അങ്ങയെ ദുഃഖിപ്പിക്കുന്നെങ്കിൽ ഞാൻ പോകുന്നതേയില്ല. പോകണം. ദേവിയുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും തടസ്സമായി നിൽക്കുകയില്ല. എങ്കിൽ അങ്ങ് എന്തിനാണ് വേദനിക്കുന്നത്? എന്നോട് പറഞ്ഞുകൂടെ? ഭരണകാര്യങ്ങൾ പലപ്പോഴും ഹൃദയ സമാധാനത്തെ നശിപ്പിക്കുന്നവയായി. അവയൊന്നും ഒരിക്കലും എന്റെ ദേവിയുടെ ഹൃദയത്തെ അലട്ടാതിരിക്കട്ടെ. സീത എവിടെയായിരുന്നാലും എപ്പോഴും ഈ രാമന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. ശരിക്കില്ല രാമ, നീ ഇത്ര നിഷ്ഠുരനാണോ? അമ്മയുടെ മകനായ രാമൻ സീതയെ പരിചയിച്ചില്ല. അയോധ്യയുടെ അധിപതിയായ രാജാ രാമനാണത് ചെയ്തത്. ലോകത്തിൽ ഏറ്റവും ആദർശ പത്നി, അത് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ പരിത്തിരിക്കുന്ന രാജാവാണോ മകനെ? എന്റെ മകൻ രാമൻ രാജാവാകണം, ചക്രവർത്തിയാകണം എന്ന് അനുനിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മയല്ലേ? അതെ മകൻ, പക്ഷേ നിരപരാധികളായ സ്ത്രീകളെ നിർദാക്ഷിണ്യം ശിക്ഷിക്കുന്ന ഒരു നീതിപതിയായി നീ മാറുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ രാജാവാകുവാൻ ഈ അമ്മ കൊതിക്കയില്ലായിരുന്നു. മകനെ കൊതിക്കയില്ലായിരുന്നു. അമ്മേ,
യുഗങ്ങൾ നീണ്ടിക്കടന്ന് ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം സുഖത്തിന് വേണ്ടി ചെങ്കോളികളും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളും വലിച്ചെറിയുന്ന രാജാക്കന്മാരുണ്ടായെന്ന് വരാം. പക്ഷേ അമ്മയുടെ മകനായ രാമൻ ജനഹിതത്തെ മാനിക്കുവാൻ വേണ്ടി സതീരത്നമായ സ്വന്തം പത്നിയെപ്പോലും പരിത്യജിച്ച് ഭാരതത്തിന്റെ ആദർശ രാജാവായി ലോക അവസാനം വരെ അറിയപ്പെടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നില്ലേ? ഈശ്വരൻ സാക്ഷിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കിരീടം ധരിച്ച രാജാവ് ആ സത്യത്തെ ലംഘിക്കുന്നത് അധർമ്മമാണ്. എങ്കിൽ നിന്റെ ചിരത്തിലണിഞ്ഞിരിക്കുന്ന ആ തങ്കത്തകിട് ഞങ്ങൾ വലിച്ചെറിയൂ. നിന്റെ കിരീടത്തെക്കാൾ എനിക്ക് വലുത് എന്റെ സീതയാണ്. സാധ്യമല്ലമ്മേ, സാധ്യമല്ല. ജനാഭിപ്രായത്തിന്റെ ബലിഷ്ടരത്നങ്ങൾക്ക് മാത്രമേ അതെടുത്തു മാറ്റുവാൻ കഴിയൂ. രാമ, രാജമാതാവായ കൗസല്യാണ് ഈ പറയുന്നത്. ഭരണരഥം തളിക്കുന്ന രാജാരാമന്റെ മാർഗത്തെ വിഘ്നപ്പെടുത്തുന്നത് ആരായിരുന്നാലും രാജമാതാവ് തന്നെയായിരുന്നാലും ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നിഷ്കളങ്കം. അമ്മേ, അമ്മേ, അർദ്ധരാത്രി കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും ഉറങ്ങും. എന്ത് മായമാണോ, എനിക്കിന്നുറക്കമേ വരുന്നില്ല. ആ സപ്രപഞ്ചത്തിൽ കിടക്കും, ഞാൻ വീണ വായിക്കാം.
ശ്രീകലെ, വികാര വിവശതയിൽ നീ സ്വയം മറക്കരുത്. സ്നേഹബന്ധങ്ങളെക്കാൾ വലുതാണ് രാജധർമ്മം. നീ രാജാവാണ്, ഭരണചക്രം തിരിക്കുന്ന രാജാവ്. സ്നേഹം, ദയ, സംതൃപ്തി മുതലായ മാനസിക വികാരങ്ങളെയും ദൗർബല്യങ്ങളെയും അതിജീവിച്ച് നീ നിന്റെ കർത്തവ്യത്തിൽ അടിയുറച്ചു നിൽക്കൂ. ഹൃദയശൂന്യനായ രാജാറാം. ജാഹിദത്തെ മാനിക്കുക, എന്റെ ഇഷ്ടപത്നിയെ പരിത്യജിക്കേണ്ടി വന്നു. ക്ഷമിക്കണം മഹാറാൻ, ഇന്ന് പള്ളിയറയിൽ കടക്കുവാൻ ആർക്കും അനുവാദമില്ല. എനിക്കും അനുവാദമില്ലേ? മഹാരാജാവ് ധീമേനയുടെ കൽപ്പനയാണ്. മഹാറാണി, യാത്രയ്ക്ക് സമയമായി. എന്നെ കൈവിടിയല്ല, രാജധർമ്മം പുലർത്തുക, എന്നെ ശക്തനാക്കണമേ. എന്റെ ഭൂമിദേവി, ഈ മകളെ കാത്തിരക്ഷിക്കണമേ. എന്റെ സീതേ,
കണ്ണിന്റെ വെളിച്ചം അകന്നകന്നു പോകുന്നു. കേട്ടോ ലക്ഷ്മണ, ഇന്നൊരു വലിയ രസമുണ്ടായി. ഞാൻ ആര്യപുത്രനോട് യാത്ര ചോദിക്കാൻ ചെന്നു. ദ്വാരപാലകന്മാർ എന്നെ അകത്ത് കടത്തി വിട്ടില്ലെന്നേ. നാളെ തന്നെ നമുക്ക് മടങ്ങണം. ഗുരുദേവൻ പറഞ്ഞാൽ പോലും സമ്മതിക്കരുത്. നീ എന്താണ് ഒന്നും സംസാരിക്കാത്തത്? ഇങ്ങനെ എത്ര ദൂരം പോകും? ശരി, ഞാൻ നിന്റെ കാര്യം ആര്യപുത്രനോട് പറഞ്ഞേക്കാം. അയ്യോ ഗുരുവേ, എനിക്കിനി നടക്കാൻ വയ്യ. എനിക്ക് ഇത്ര വെള്ളം കുടിക്കണം. താഴെ വെള്ളമുണ്ട്, എങ്ങനെയാ കോരി കുടിക്കുന്നത്? അയ്യോ, നിന്നെ കെട്ടി ഇറക്ക, നീ വേണ്ടുവോളം കുടി. അത് കഴിഞ്ഞ് എന്നെ നീ കെട്ടി ഇറക്ക്. ഗുരുവേ, ഓ അരക്കിട്ട്
നമ്മുടെ ഭാഷ അവന് വലിയ പിടിയില്ലെന്ന് തോന്നുന്നു. എടാ മുടിഞ്ഞു വമ്പുരാനേ, അടിയങ്ങളെ നീ ഞൊട്ടത്തേ ഉള്ളു. എടാ മുടിഞ്ഞ കാല, എനിക്കാണ് കൊറച്ച് പഴുപ്പ് തട്ടുക, ഇവനാണ് കടുംപച്ച. നിനക്ക് വയറ് നിറഞ്ഞാ മതിയല്ല, ഇവനെ വേണോ അവനെ വേണോ? രണ്ടിനെയും വേണം. നമ്മളെ മൂന്നിനും ആ കടുവ തട്ടും. അളിയനൊരു കാര്യം ചെയ്യും, ഞങ്ങളെ രണ്ടിനും കടുക്കേറ്റ് നമുക്ക് മൂന്ന് വെക്കും കൂടെ അവനെ അങ്ങ് തട്ടാം. അല്ലേ അവന്റെ ഇരിപ്പ് കണ്ടോ? ദുഃഖിതനായി കഴിയുന്നത് ഇന്ന് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ലക്ഷ്മണ? ഇല്ല. കാര്യം എന്തായാലും നീ തുറന്നു പറയൂ ലക്ഷ്മണ. ദേവി, ലോകത്തിൽ ചിലപ്പോഴെല്ലാം നിരപരാധികളും ശിക്ഷിക്കപ്പെടുന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ലക്ഷ്മണ? ശിക്ഷയോ? ആർക്ക്? അങ്ങേക്ക്. ദേവി, അങ്ങേക്കാണ് ശിക്ഷ. സകല ചരാചരങ്ങൾക്കും അറിയാം അത് നിരപരാധിയാണ്. പക്ഷെ മഹാരാജാവ് ദേവിയെ പരിത്യജിച്ചു. എന്ത്? ശ്രീരാമചന്ദ്രൻ സീതയെ പരിത്യജിച്ചെന്നു? ആര്യപുത്രൻ എന്നെ ശിക്ഷിച്ചെന്നു? എന്റെ പതി എന്നെ ഉപേക്ഷിച്ചെന്നോ? ശ്രീരാമചന്ദ്ര, ഇല്ല ഇല്ല, ഇത് അസംഭവ്യമാണ്. ഹിമവൽഗിരി താഴ്ന്നു പോയെന്ന് വരാം, മഹാസമുദ്രങ്ങൾ ഉണങ്ങി വരണ്ട മരുഭൂമിയായി പോയെന്നും വരാം, ഈ പ്രപഞ്ചം തന്നെ പ്രളയത്തിൽ നശിച്ചു പോയെന്നും വരാം, എന്നാലും ശ്രീരാമചന്ദ്രൻ സീതയെ പരിത്യജിക്കയില്ല, ഒരിക്കലുമില്ല. ദേവി, ഇത് സത്യമാണ്. ലങ്കയിൽ രാവണന്റെ തടവുകാരിയായി ദേവി കഴിഞ്ഞതിനെ പറ്റി ജനങ്ങൾ അപവാദം പറയുന്നു. മനുഷ്യത്വമില്ലാത്ത ആ പ്രജകളെ തൃപ്തിപ്പെടുത്തുവാൻ പ്രജാവത്സലനായ മഹാരാജാവിന് ദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നു. പ്രജകൾക്കുള്ളതുപോലെ ഭാര്യയ്ക്കും അവകാശങ്ങളില്ല. നിസ്സഹായായ ഒരു സ്ത്രീയോട് കാണിക്കാവുന്ന ദയയ്ക്ക് പോലും എനിക്ക് അർഹതയില്ല ലക്ഷ്മണ. ദേവി, ശ്രീരാമചന്ദ്രൻ രാജാവാണ്. തന്റെ സ്നേഹം, ദയ, അഭിലാഷങ്ങൾ എല്ലാം എല്ലാം പ്രജകളുടെ സുഖത്തിനും ഉന്നമനത്തിനും വേണ്ടി ബലിയർപ്പിച്ചിരിക്കുന്ന രാജാവാണ്. എന്നാലും ലക്ഷ്മണ, സഹനശക്തിക്കും ഒരു പരിധിയില്ല. എന്റെ ഹൃദയവേദന ഞാൻ ആരോട് പറയുവാനാണ്? എന്റെ പ്രാണപ്രിയൻ എന്നെ പരിത്യജിച്ചു. ലോകം സീതയെ പറ്റി താൻ എന്തു പറയും? ലക്ഷ്മണ, നീ പോയിക്കൊള്ളൂ. ദേവി, ഏതെങ്കിലും ആശ്രമം വരെ ഞാൻ കൂടി. വേണ്ട ലക്ഷ്മണ, നീ പോയിക്കൊള്ളൂ. രാജകൽപ്പനയെ നീ നിറവേറ്റി. ഇതും മഹാറാണി സീതാദേവിയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ആജ്ഞയാണ്. നീ പോ. നിൽക്കൂ ലക്ഷ്മണ, ഇതുകൂടെ കൊണ്ടുപോകും. സീത ഇനിമേൽ മഹാറാണിയല്ല. അയോധ്യയുടെ പട്ടമഹർഷി പദവിയിൽ നിന്നും നിഷ്കാസിതയായ എനിക്കിനി കിരീടമണിയാൻ അർഹതയില്ല. ഇത് ആര്യപുത്രനെ ഏൽപ്പിച്ചേക്കുക. ആര്യപുത്ര, ¡Gracias!
സീതയോ? എന്താണിത്? ഗുരുദേവ, ആര്യപുത്രൻ എന്നെ പരിത്യജിച്ചു. എനിക്കിനി ജീവനിൽ കൊതിയില്ല. എന്നെ തടയരുത്. രാമചന്ദ്രൻ നിന്നെ പരിത്യജിച്ചു എന്നോ? അതെ ഗുരുദേവ, ലങ്കയിൽ ഞാൻ തടവുകാരിയായി കഴിഞ്ഞതിനെ പറ്റി ജനങ്ങൾ അപവാദം പറയുന്നു. ആ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ആര്യപുത്രൻ എന്നെ കൈവടിഞ്ഞു. എന്ത്? പ്രജകളുടെ സംതൃപ്തിക്ക് വേണ്ടിയാണോ രാമൻ സീതയെ ഉപേക്ഷിച്ചത്? രാമചന്ദ്ര, നീയാണ് പുരുഷോത്തമൻ, നീയാണ് പ്രജാവത്സലൻ. നിന്നിലൂടെ സൂര്യവംശം ഇന്ന് ധന്യമായി. രാമ, ധന്യമായി. ഗുരുദേവ, സീതെ, രാജഭഗ്നിയായ നീ നിരാശപ്പെടുകയോ? രാമന് നിന്നോടുള്ള പ്രേമം സീമാതീതമാണ്, അനശ്വരമാണ്. നിന്നെ കൈവടിയേണ്ടി വന്നതിൽ ആ സ്നേഹമൂർത്തി എന്ത് ഹൃദയവേദന അനുഭവിക്കുന്നുണ്ടാവും. ആ വേദനകളെ അതിജീവിച്ചുകൊണ്ട് രാമൻ രാജധർമ്മം പുലർത്തി. ആ ആദർശ സമ്പന്നന്റെ പ്രിയഭക്തിയായ ജാനകിയാണോ ആത്മഹത്യക്ക് ഒരുമ്പെടുന്നത്? ആ രാജാവിന്റെ വംശപരമ്പരയെ നിലനിർത്തേണ്ടത് നിന്റെ കർത്തവ്യമല്ലേ മകൾ? അതെ ഗുരുദേവ, ഞാൻ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ആര്യപുത്രൻ രാജനീതി പരിപാലിക്കുമ്പോൾ കടമ നിർവഹിക്കേണ്ടതാണ്. മകളെ, അയോധ്യയിലെ ജനങ്ങൾ അവരുടെ പാപചിന്തകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്ന കാലം വിദൂരമല്ല. നാം ആ രംഗം സ്പഷ്ടമായി കാണുന്നുണ്ട്. സീതെ, നിന്നെ വലയം ചെയ്തിരിക്കുന്ന കാളിമയുടെ മേഘാവരണം കാലത്തിന്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നുപോകും. ക്ഷമയുടെ ഇഷ്ടപ്പെടുത്തുന്ന വരൂ മകളെ, നമുക്ക് ആശ്രമത്തിലേക്ക് പോകാം. അവിടെ രാജ്യതന്ത്ര ശാന്തി മാത്രമേ ഉള്ളൂ. ഞാൻ ആള് പിഴുങ്ങി പറ്റി വരുന്നേ. അളിയോ, അവനെ അങ്ങോട്ട് വിളിയോ. അയ്യോ, എടാ നീ ഇവിടെ, ഞാനേ ആ വള്ളി വെച്ചിട്ട് വരാം. നീ അവനെ പിടിച്ചു കെട്ടിക്കോ, വിടണ്ട. നമുക്കേ കൊണ്ടുപോകാൻ. പണ്ടാരത്തിന്റെ അല്ല, നരകം പോയിരിക്കുന്നല്ലോടാ. അയ്യോ ഇല്ല, നീ അവനെ കെട്ടിക്കോ, വഴി അയച്ചുതരാം. കുടമി നിലയ്ക്ക് വരുന്നേ അറിയാ. അയ്യോ, മാലിനി, നിങ്ങൾ മടങ്ങി വന്നു. ആ പർണശാലയിൽ ഇരിക്കുന്നത് ആരാണ്? മഹാറാണി സീതാദേവി പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ആരാണത് ഗുരുദേവ? അതോ അതോ നീ അയോധ്യയിൽ വെച്ച് സീതാദേവിയെ കണ്ടോ? കണ്ടെന്നോ, കൺകുളിരെ കണ്ടു. ഗുരുദേവന്റെ അനുഗ്രഹങ്ങൾ ഞാൻ സീതാദേവിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതാരാണ്? അതോ അതാണ് ബനദേവി. ബനദേവി, ബനദേവി. പനദേവിയോ? മഹാറാണിയുടെ തൽസ്വരൂപം, ഒരു വ്യത്യാസമില്ല. കിരീടം വെച്ചാൽ മഹാറാണി സീതാദേവി തന്നെ. ശ്രീരാമചന്ദ്ര സ്വാമി പോലും തിരിച്ചറിയില്ല. മകളെ, ഈശ്വര സൃഷ്ടിയിൽ അപൂർവമായി രൂപസാദൃശ്യം കണ്ടെത്തിയെന്ന് വരാം. വനദേവിയുടെ എല്ലാ കാര്യങ്ങളും നീ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. ഓ, അതിന് ഞാനുണ്ടല്ലോ. എങ്കിൽ നീ ദേവിയുടെ അടുക്കലേക്ക് ചെല്ലു. Yeah.
അയ്യോ ദൈവമേ, എടാ ഇവിടെ വെള്ളമുണ്ട്, കഞ്ഞി ചോറവല്ല, എന്ത് കുടിച്ചേച്ചു പാ. എന്തായാലും ഭൂമി മേപ്പോട്ട് പൊങ്ങോടാ, എന്തായാലും അനങ്ങുന്നല്ലോടാ, മേപ്പോട്ട് നോക്കിക്കോ, പിടിവിടണ്ട. അല്ലേ ഇത് ആനയായ നമ്മള് നടന്ന് നടന്ന് കഷ്ടപ്പെടുന്ന ദൈവം കണ്ടു, അതാ നമുക്ക് ആന അയച്ചതാ. നമുക്ക് ഈ ആശ്രമത്തിൽ കൊണ്ടുപോയി ഇവനെ നമ്മളെ മുട്ടനാക്കി വളർത്തി കൊണ്ടുവരാം. ഇവനെ പിടിച്ചു നടക്കടാ, ആശ്രമം വരെ നടക്കടാ. നമസ്കാരം ഗുരുദേവ. ദീർഘായുഷ്മാനായി പ്രവിക്കട്ടെ ഗുരുദേവ. മഹാരാജാവ് തിരുമേനിയെ ദർശിച്ചു, അങ്ങ് പറഞ്ഞയച്ച എല്ലാ വിവരങ്ങളും ഞാൻ ഉണർത്തിക്കുകയും ചെയ്തു. പക്ഷേ മഹാരാജാവ് തിരുമേനി പറയുന്നു രാമായണം പൂർത്തിയായിട്ടില്ലെന്ന്. അത് വാസ്തവമാണ് വസന്ത, രാമായണം ഇനിയും പൂർത്തിയായിട്ടില്ല. ഞാനത് തുടരുകയാണ്. പ്രാപ്തരാജ്യസ്യ രാമസ്യ രാക്ഷസാനാം വധേ കൃതേ ആജഗ്മുർമുനയഃ സർവേ രാഘവം പ്രതിനന്ദിതും. ലങ്കയിൽ വാണ സീതയിലെന്തോ ശങ്കജനങ്ങൾ പറഞ്ഞു, ശങ്കജനങ്ങൾ പറഞ്ഞു. രാജാരാമൻ പ്രജകൾക്കായി തൻ റാണിയെ കാട്ടിൽ വെടിഞ്ഞു, റാണിയെ കാട്ടിൽ വെടിഞ്ഞു. പ്രാണപ്രിയയാം ജനകാത്മജയെ കാണാതുള്ളു പിടഞ്ഞു, കാണാതുള്ളു പിടഞ്ഞു. കൂണുമുറക്കവുമില്ലാതെന്നു ഹൃദയം നൊന്തു കരഞ്ഞു, ഹൃദയം നൊന്തു കരഞ്ഞു. പുഷ്പതൽപങ്ങൾ വെടിഞ്ഞു രഘൂത്തമൻ ദർഭവിരിച്ചു കിടന്നു, നിത്യവും സീതാസ്മരണയ്ക്കു മുന്നിൽ തൻ ചിത്തമർപ്പിച്ചു കഴിഞ്ഞു. രാമനെ മാത്രം ധ്യാനിച്ചും പ്രിയ നാമം തന്നെ ജപിച്ചു, നാമം തന്നെ ജപിച്ചു. രാമനിലെല്ലാം അർപ്പിച്ചങ്ങനെ ജാനകി കേണു കഴിഞ്ഞു, ജാനകി കേണു കഴിഞ്ഞു. പൂജാ പുഷ്പമിരുത്തും മാനിനു പുല്ലു പറിച്ചു കൊടുത്തും, പുല്ലു പറിച്ചു കൊടുത്തും. ആശ്രമവാടി നനച്ചു ജീവനിലാശ നശിച്ചു വസിച്ചു, ആശ നശിച്ചു വസിച്ചു. സ്വപ്നത്തിലെന്നും ശ്രീരാമനെ കണ്ടവൾ ഞെട്ടി ഉണർന്നെഴുന്നേൽക്കു, ശൂന്യതയിൽ നോക്കി കണ്ണീർ പൊഴിച്ചങ്ങു വീണ്ടും തളർന്നു കിടക്കും. ജീവിതം ദുഃഖിച്ചു വാഴുന്ന കാലത്തു പാവമുരമ്മയായി തീർന്നു. Oh.
പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു കിട്ടി എങ്ങനെ കിട്ടി സുന്ദരി കുട്ടി സുന്ദരി കുട്ടി നിനക്കിന്നലെ രാത്രി ഇത്ര നല്ലൊരു സ്വർണ്ണക്കട്ടി നല്ല സ്വർണ്ണക്കട്ടി എങ്ങനെ കിട്ടി സുന്ദരി കുട്ടി സുന്ദരി കുട്ടി നിനക്കിന്നലെ രാത്രി ഇത്ര നല്ലൊരു സ്വർണ്ണക്കട്ടി നല്ല സ്വർണ്ണക്കട്ടി മാനത്തൂന്നു വീണതാണോ മാറിവിൽ പൊഴിഞ്ഞതാണോ മാനത്തൂന്നു വീണതാണോ മാറിവിൽ പൊഴിഞ്ഞതാണോ ഇന്നലെ രാത്രി എങ്ങനെ കിട്ടി സ്വർണ്ണക്കട്ടി നല്ല സ്വർണ്ണക്കട്ടി ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു എങ്ങനെ ആയാലും ഒന്ന് തന്നെ. ഇതാ നോക്കൂ, ഈ ദർഭ ഒന്നല്ലേ, ഇതിനെ രണ്ടായി മുറിച്ചാൽ ഒന്നിന് ലവം എന്നും മറ്റൊന്നിന് കുശം എന്നും പറയുന്നു. ലവൻ കുശൻ, ഈ പേര് നല്ലതാണല്ലോ ഗുരുദേവ. അതെ ഗുരുദേവ, വളരെ നന്നായിരിക്കുന്നു. ശരി, നിങ്ങളുടെ അഭീഷ്ടം പോലെ തന്നെ ആകട്ടെ. ഇവൻ ലവൻ, ഇവൻ കുശൻ. വാത്മീകിയുടെ കൊച്ചു പർണശാലയിൽ കാട്ടുപൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ മുളന്തൊട്ടിലിൽ ആശ്രമവാസികളുടെ സ്നേഹത്തിന്റെ പ്രതീകമായി ഇന്ന് വിളങ്ങുന്ന നിങ്ങൾ വിശ്വവിഖ്യാതരായ വീരകേസരികളായിത്തീരട്ടെ. ഉറങ്ങൻ കരളിൻ്റെ കാ
മകളെ, എന്തിനീ കണ്ണുനീർത്തുള്ളികൾ? ഗുരുദേവ, ഞാൻ എന്തൊരു ഭാഗ്യഹീനയാണ്. ഇന്ന് അയോധ്യയിലായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ വിധി. നീ വ്യസനിക്കാതിരിക്കൂ മകളെ. വിശ്വവിഖ്യാതരായ പല മഹാന്മാരും പാൽക്കുടലിലാണ് ജനിച്ചിട്ടുള്ളത്. സ്വന്തം പിതാവിന്റെ പേരിൽ പ്രശസ്തി ആർജിക്കുന്നതിനേക്കാൾ സ്വന്ത പരിശ്രമത്താൽ ജീവിത വിജയം നേടുന്നതാണ് പൗരുഷം. നിന്റെ മക്കൾ ഈ തപോവനത്തിൽ ജനിച്ചെങ്കിലും അവരെ ഭരണതന്ത്ര നിപുണരും അപ്രശസ്ത വിദ്യാവിശാരദരുമാക്കാതെ വാൽമീകിയുടെ ഹൃദയം ശാന്തി അടയുകയും മഹാപാപമാണ്, മഹാപാപമാണ്. പണ്ടൊരു സന്ധ്യാവേളയിൽ ഇതുപോലെ തല്ലപിച്ചുകൊണ്ടിരുന്ന ഒരു ക്രൗഞ്ച മിഥുനത്തെ ഞാൻ കണ്ടു. മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ച മിഥുനാദേകമവധീ കാമമോഹിതം. എന്റെ നാവിലൂടെ ഒഴുകി വീണ
ആ ആദ്യത്തെ കവിതയാണ് കുമാര രാമായണ രചനയ്ക്ക് എനിക്ക് പ്രേരണ നൽകിയത്. മകനെ, വിദഹവേദന അസഹനീയമാണ്. നിങ്ങളും നിങ്ങളുടെ പിതാവിനെ അല്ല അല്ല ഞങ്ങളുടെ പിതാവോ ഗുരുദേവ? ഇല്ല, ഒന്നുമില്ല ഒന്നുമില്ല. നിങ്ങൾ പോയി കളിച്ചുകൊള്ളു, കളിച്ചു. അമ്മേ അമ്മേ, ഞങ്ങളുടെ പിതാവ് ആരാണ്? പറയൂ അമ്മേ, അദ്ദേഹം ആരാണ്, എവിടെയാണെന്ന് പറയൂ. നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ് ജഗന്തിയന്താവ ഈശ്വരനാണ് മക്കളെ. ഈശ്വരൻ എല്ലാവരുടെയും പിതാവല്ലേ അമ്മേ? എന്നാൽ ഞങ്ങളുടെ പിതാവ് ആരാണ് അമ്മേ? നിങ്ങളുടെ പിതാവ് ഒരു രാജാവാണ്, വലിയ പ്രജാവത്സലൻ, നീതി പാലകൻ. യുദ്ധകണ്ഠം മനപാഠമാക്കാൻ പറഞ്ഞിട്ട്? ഗുരുദേവ, ഞങ്ങളുടെ പിതാവ് സമയമാകുമ്പോൾ അതൊക്കെ അറിയും. ഇപ്പോൾ പോയി പാഠം പഠിക്കൂ. രാമ, ഇന്ന് നിന്റെ ജന്മദിനമല്ലേ? അതെ അമ്മേ, വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു നവമി ദിവസം ഞാൻ ജനിച്ചു. അന്ന് കേട്ട് അമ്മയും അച്ഛനും അയോധ്യ നിവാസികൾ മുഴുവനും ആഹ്ലാദഭരിതരായി. എന്റെ അന്നത്തെ ആ കരച്ചിൽ ഇന്നും തുടരുകയാണ്. ലോകം മുഴുവനും ആനന്ദിക്കുന്നു. പക്ഷേ എന്റെ സീതയില്ലാതെ ഹൃദയം നീറിപ്പുകയാണ്. ഈ വേദന ഇനിയും എത്ര കാലം ഞാൻ സഹിക്കണം അമ്മേ, എത്ര കാലം സഹിക്കണം? മകനെ, നിന്നിലെ ആ പരാക്രമശാലിയായ പുരുഷകേസരി എവിടെ പോയി? രാവണനെ പോലെ ശക്തരായ എത്രയോ ശത്രുക്കളെ നീ കീഴടക്കി. പക്ഷേ നിന്റെ മനസ്സിനെ നിനക്ക് കീഴടക്കാൻ കഴിയുന്നില്ലല്ലോ രാമ. അമ്മേ, നീ ഒന്നും പറയണ്ട. ഇന്ന് നിന്റെ ജന്മദിനമാണ്. ഇന്നെങ്കിലും നീ സന്തോഷമായിരുന്ന ആഹാരം കഴിക്കുന്നത് ഈ അമ്മയ്ക്ക് കാരണം. വരൂ. കൊണ്ടുപോയിക്കൊള്ളു. തിരുമേനി, ഗുരുദേവൻ വരുന്നു. മംഗളം ഭവിക്കട്ടെ. ആജ്ഞാപിച്ചാലും ഗുരുദേവ. രാമചന്ദ്ര, ഒരു അശ്വമേധയാഗം നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അശ്വമേധയാഗം? അതെ പ്രഭു, ഈ യാഗം എല്ലാ വിഷമതകളെയും പരിഹരിക്കും. അങ്ങയുടെ ഹൃദയത്തിന് ശാന്തിയും ലഭിക്കും. മഹാരാജാവേ, ഈ യാഗത്തിലൂടെ സൂര്യകുലം പ്രശസ്തവുമായി തീരും. അത് എങ്ങനെ പ്രായോഗികമാകും? യാഗാദി കർമ്മങ്ങൾക്കെല്ലാം രാജപത്നി അരികിൽ വേണമെന്നില്ലേ? അതിന് പോം വഴികളുണ്ട് പ്രഭു. പോം വഴിയോ? എന്താണത്? പുനർവിവാഹം? പുനർവിവാഹമോ? എന്റെ സീതയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയോ? വനവാസകാലത്ത് നീണ്ട 14 വർഷങ്ങൾ കല്ലും മുള്ളും ചവിട്ടി എന്റെ നീളുന്നോണം എന്നെ പിന്തുടർന്ന ആ പതിവ്രത, രാജാരാമന്റെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് യാഗാശ്വത്തിന്റെ മുന്നിൽ തലകുനിക്കുന്ന രാജപ്രമുഖന്മാരെ കണ്ട് അഭിമാന ഭരിതയാകേണ്ട ആ മഹാറാണി യാഗവേദി എന്റെ തോളുരുമ്പിയിരുന്നു മന്ത്രോച്ചാരണത്തോടെ കർമ്മങ്ങളിൽ ഭാഗവാക്കാകേണ്ട എന്റെ ധർമ്മപത്നി, ആ സീതയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയോ? അസംബന്ധം. ഈ സൗരയുദ്ധം ഇടിഞ്ഞു തകർന്ന് എന്റെ തലയിൽ വീഴുമെന്ന് നിങ്ങൾ പറഞ്ഞാലും രാമൻ പുനർവിവാഹം ചെയ്യുകയില്ല. ഇത് സത്യം. രാമചന്ദ്ര, നീ ധന്യനാണ്. നിന്റെ സമന്വിതമായ തീരുമാനം ലംഘിക്കപ്പെടാതെ സീതയുടെ ഒരു കാഞ്ചന വിഗ്രഹം പ്രതിഷ്ഠിച്ച് നമുക്ക് ഈ യാഗം നടത്താം. ശാസ്ത്രം
അത് അനുവദിക്കുന്നുണ്ട്. അങ്ങയുടെ അഭിഷ്ടം പോലെ നടക്കട്ടെ. അറിഞ്ഞില്ലേ ഒരു കാര്യം? അറിഞ്ഞു എന്ത്? അത് കൊള്ളാം. ഇതുവരെ കേട്ടില്ലേ? ഇല്ല. ഞാനേ വീണ്ടും അയോധ്യയിലേക്ക് പോകുന്നു. അയോധ്യയിലേക്കോ? എന്തിന്? അവിടെ ശ്രീരാമേന്ദ്ര മഹാരാജാവ് അശ്വമേധയാഗം നടത്തുന്നു. ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു, പണ്ട് വസന്തനും ഞാനും കൂടി അയോധ്യയിൽ പോയി. ആഹാ ദേവ, അവിടെ ഒന്ന് കാണണം. എത്ര മനോഹരമാണെന്നറിയാമോ? ഞാൻ ഇനിയും അതെല്ലാം കാണാൻ പോവുകയാണ്. എങ്കിൽ ഞങ്ങളും കൂടി വരും. നിങ്ങളെ ഇവിടെ ഇരുന്ന് രാമായണം പഠിക്കാം. ഈ മാലിനിക്ക് എന്തറിയാം? വരും, നമുക്ക് ഗുരുദേവനോട് പോയി ചോദിച്ചാലും. അയ്യോ, ഗുരുദേവനോടോ? ഞാനില്ല. പോയി ചോദിച്ചാ ഉടനെ പറയും, ലവ പോയി യുദ്ധകാന്തം പഠിക്കുവെന്ന്. അയ്യോ, എനിക്ക് വയ്യ. എന്നാലേ നമുക്ക് അമ്മയോട് പോയി ചോദിക്കാം. ആ അത് കൊള്ളാം, വരും. അമ്മ, അമ്മ ഒരു കാര്യം പറയാം. അമ്മ എതിര് പറയരുത്. എന്താണ് കാര്യം? ഞങ്ങൾ ഇന്നോളം തപോവനത്തിന് വെളിയിൽ പോയിട്ടില്ല. അതിന് ശ്രീരാമേന്ദ്ര മഹാരാജാവ് അശ്വമേധയാഗം നടത്തുന്ന അമ്മേ. അമ്മേ, അമ്മയും പോരന്നേ. രാമായണത്തിൽ അയോധ്യയെപ്പറ്റി വന്നിച്ചിട്ടുള്ളത് അമ്മ കേട്ടിട്ടില്ലേ? മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ കാണാം, മഹാറാണി സീതാദേവിയെ കാണാം. അമ്മേ, ഗുരുദേവുണ്ടായിരുന്നു. അമ്മ തന്നെ ചോദിച്ച അനുവാദം വാങ്ങിച്ചോണം. പക്ഷേ രാമായണം ചൊല്ലിക്കുള്ളു. പ്രദീപ സദാ രാമം രാജീ ലോകസ്യ പാപസഹ ഏഷാദേ രാമവൈദേഹി പാപം അധ്യാത്മവിദ്യരേ. ഗുരുദേവ, അയോധ്യയിൽ അശ്വമേധയാഗം നടക്കാൻ പോകുന്നു. അതെ മകളെ. യാഗത്തിന് അഗ്നി സമീപത്തേന് വേണമെന്നില്ലേ? വേണം. ഗുരുദേവ, ആര്യപുത്രൻ വീണ്ടും? ഇല്ല മകളെ, എന്റെ കഥാപുരുഷനായ രാമൻ ഏകപത്നി വ്രതക്കാരനാണ്. ആ വിശ്വാസം ഒരിക്കലും തെറ്റുകയില്ല. രാമൻ വ്രതഭംഗം വരുത്തിയ ഞാൻ എന്റെ രാമായണം വലിച്ചു കീറി സമുദ്രത്തിലെറിയും. കാൺമുഞ്ഞാൻ നിന്റെ ദശാവതാരങ്ങൾ എൻ കൺമുങ്ങി ആനന്ദരാമ ശ്രീരാമ. നീയല്ലേ രാമ ബഹുരൂപം പൂണ്ടു കാൺമതെല്ലാം. നീയല്ലേ രാമ ബഹുരൂപം പൂണ്ടു കാണതെല്ലാം. നീയല്ലേ രാമ വേദം നാലും ഈണ്ടിടുവാൻ മത്സ്യമായ തുണിയല്ലേ. മന്ദരഗിരിയെ ഉയർത്തിയെടുക്കാൻ കൂർമമായ തുണിയല്ലേ. നീയല്ലേ രാമ പണ്ടുവരാഹരൂപമെടുത്തു ധരയെ കാത്തതും നീയല്ലേ. പ്രഹ്ലാദനു തുണയെ കാമിയെ മൂന്നടിയാക്കിയളന്നൊരു വാമനനായ തുന്നീയല്ലേ. ശത്രുജനത്തെ ഹനിപ്പാനായി ഭൃഗുരാമനായ തുന്നീയല്ലേ. രാവണനെ കൊല ചെയ്യുവാൻ രഘുരാമനായ തുന്നീയല്ലേ. ഭാവിയിലെ ബലരാമനും പരിപാവനമൂടെ നീയല്ലേ.
കംസാരികളെ വധിപ്പാനായ് ശ്രീകൃഷ്ണനാവതും നീയല്ലോ. അജ്ഞാപിച്ചാലും ഗുരുദേവ. ലക്ഷ്മണ, ഈ ആകാശത്തെ നീ അനുധാവനം ചെയ്യുക. അശ്വം എല്ലാ ദിക്കുകളിലും പോയി അയോധ്യയിൽ മടങ്ങി വരണം. നീ പരാക്രമശാലിയാണ്. നിന്നോടൊത്ത് അയോധ്യയിലെ ബലവത്തായ സൈന്യവ്യൂഹമുണ്ട്. അശ്വത്തെ ആരെങ്കിലും ബന്ധിച്ചാൽ നീ അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അതിനെ വീണ്ടെടുക്കുക. ഭഗവത് കൃപയാൽ വിജയശ്രീ ലാളിതനായി വരൂ. കുമാരന്മാരെ, നാം അയോധ്യയിലെത്തിക്കഴിഞ്ഞു. ഏത് പരമോന്നതമായ ഉദ്ദേശത്തിൽ ഞാൻ നിങ്ങളെ രാമായണം പഠിപ്പിച്ചുവോ ആ ഉദ്ദേശം സഫലീകരമാകുവാനുള്ള സന്ദർഭം ഇതാ സമാഗതമായി. എന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കാവ്യം ഇന്ന് പ്രകാശം കാണുകയാണ്. നിങ്ങളുടെ ജീവിതരഹസ്യവും ഇതിൽ നിക്ഷിപ്തമായിരിക്കും. നിങ്ങളുടെ നാവുകളിൽ സരസ്വതി തേടി കളിയാടട്ടെ. കണ്ഠനാളങ്ങളിൽ കിന്നരസ്വരമാധുര്യം തങ്ങി നിൽക്കട്ടെ. ഏത് നാമജപത്താൽ എന്നെപ്പോലുള്ള പരസഹസ്രം പേർ ഉദ്ധരിക്കപ്പെട്ടുവോ അതേ രാമകഥാശ്രവണത്താൽ അയോധ്യാ നിവാസികളും പവിത്രീഭൂതരാകുമെങ്കിൽ എന്റെ അനുഗ്രഹങ്ങൾ. ഭാരത നാരീമണി തൻ കഥ പറയാം ഞങ്ങൾ, കഥ പറയാം ഞങ്ങൾ. പാവന ഭാരത നാരീമണി തൻ കഥ പറയാം ഞങ്ങൾ, കഥ പറയാം ഞങ്ങൾ. വിധിലേശ്വരി തൻ കണ്ണീരിൽ കഴുകിയ കഥ പറയാം ഞങ്ങൾ, കഥ പറയാം ഞങ്ങൾ. ശിവവില്ലു കുലച്ചു രഘുരാമൻ ജനകാത്മജ തന്നെ വരിച്ചു, അതുല സുഖം ചേർന്നിരുവരുമായി അയോധ്യയിലെത്തി വസിച്ചു. കാതൻ യോഗം കേട്ടു രാജഭോഗങ്ങൾ വെടിഞ്ഞവർ കാട്ടിൽ അലഞ്ഞു നടന്നു. പരമപവിത്രം സീതാചരിതം കേൾക്കുവിനെല്ലാരും, കഥ പറയാം ഞങ്ങൾ. രാവണനൊരു ദിനം വന്നു സീതയെ കവർന്നു, പുഷ്പകം കരേരിലങ്ക ചെന്നു ചേർന്നു. രാമനടവിയിൽ സീതേ സീതേ എന്നു കേണു വലഞ്ഞു നടന്നു. സീതേ ഇല്ല സുമന്ത്രരെ, അവർ പാടട്ടെ. ആ ഗാനം വേദനിക്കുന്ന എന്റെ ഹൃദയത്തിൽ ആശ്വാസം പകരുന്നു. പാടു കുമാരന്മാരെ. ഭാതുര ഭാരത നാരിതൻ പരിപാവനമാകും കഥ പറയാം, പതിയാണീശ്വരൻ എന്നുറക്കെയും പരമാം കഥ പറയാം. രാഘവദൂതൻ ലങ്കയിലെത്തി കണ്ടു സീതയെ വൈരാജേ, അടയാളങ്ങൾ കൊടുത്തവൾ രാമനെ അറിയിച്ചു നിജ വൃത്താന്തം. വാരിധിയിൽ ചിറകട്ടി തന്നുടെ വാനര സൈന്യവുമായി ചെന്ന ലങ്കാധിപനെ വധിച്ചു ജഗത്തിൻ സങ്കടമാറ്റി ശ്രീരാമൻ. അഗ്നി പരീക്ഷ നടത്തി തൻ പരിശുദ്ധത കാട്ടിയ സീതയുമായി
കൃപകമേറി അയോധ്യയിലെത്തി നാടു ഭരിച്ചു ശ്രീരാമൻ കണ്ടു രാമനേ കണ്ടു രാമന് ഞങ്ങൾ പക്ഷേ കണ്ടില്ല എവിടെ വൈദേഹി എവിടെ വൈദേഹി കുമാരന്മാരെ നിങ്ങൾ ആരാണ് ഈ ഗാനം ഞങ്ങൾ വാൽമീകി മഹർഷിയുടെ ശിഷ്യന്മാരാണ് അദ്ദേഹം തന്നെയാണ് ഈ രാമായണം ഞങ്ങളെ പഠിപ്പിച്ചത് എത്ര മനോഹരമായ കാവ്യം നിങ്ങൾ ആരുടെ പുത്രന്മാരാണ് വനദേവിയുടെ വനദേവിയോ മഹാരാജാവേ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ രാമായണം പഠിച്ചു അന്ന് തുടങ്ങിയ ആശയാണ് അങ്ങേ കാണണമെന്ന് ആ ആഗ്രഹം ഇന്ന് സഫലമായി എന്നാൽ മഹാറാണിയെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഇതുവരെ ഭാഗ്യമുണ്ടായില്ല തിരുമീൻ മഹാറാണി എവിടെ കുമാരന്മാരെ ഗുരുദേവൻ രാമായണം ഇത്രമാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ മഹാറാണിയെപ്പറ്റി കൂടുതലായി ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ ഇല്ല തിരുമീൻ എങ്കിൽ അതാ മഹാറാണി ആ പ്രതിമയോ മഹാരാജാവേ ആ നിർജ്ജീവമായ സ്വർണ്ണ വിഗ്രഹം സീതാദേവി എന്നോ ദയവ് ചെയ്ത് കൂടുതലായി ഒന്നും എന്നോട് ചോദിക്കരുത് രാമചന്ദ്ര മഹാരാജാവേ കുമാരന്മാരെ നിങ്ങൾ ഇതൊക്കെ എന്തിനന്വേഷിക്കുന്നു മഹാരാജാവ് സീതയെ പരിത്യജിച്ച വിവരം നിങ്ങൾക്കറിഞ്ഞുകൂടെ സീതാദേവിയെ പരിത്യജിച്ചെന്നോ എന്ത് കുറ്റത്തിന് വേണ്ടി സീത നിരപരാധിയായിരുന്നു പിന്നെ എന്തിനു ദേവിയെ ഉപേക്ഷിച്ചു ഈ ജനങ്ങളോട് തന്നെ ചോദിച്ചു അവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് മഹാരാജാവ് സീതയെ പരിത്യജിച്ചത് അയോധ്യയിലെ ജനങ്ങളെ നിങ്ങൾ സ്വാർത്ഥവതികളാണെന്നോ നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം സീതാദേവിയെ പരിത്യജിച്ചെന്നു ഇതാണോ രാമരാജ്യത്തിലെ നീതി മാതാവിനെ പോലെ നിങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രം ജീവിച്ച ആ പാവപ്പെട്ട സീതാദേവിയെ ഉപേക്ഷിച്ച നിങ്ങൾ നിഷ്ഠൂരന്മാരാണ് രാക്ഷസന്മാരെക്കാൾ നീചന്മാരാ ഈ വിഘടിച്ചത് നിങ്ങളിൽ ആർക്കെന്ത് നേട്ടമുണ്ടായി പറയൂ പറയൂ നിങ്ങൾ എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു പറയൂ പറയൂ സ്നേഹസമ്പന്നരായ പ്രജകൾ ദണ്ഡകാരണ്യത്തിലെ ക്രൂരമൃഗങ്ങൾ ഇവരെക്കാൾ ഏറെ നല്ലവരാണ് എന്തിന് പ്രജകളും പറയുന്നു പരമസാധ്യമായ സീതാദേവിയെ പരിത്യ മഹാരാജാവല്ലേ അവരെ ഭരിക്കുന്നത് നമുക്ക് പോകാം ഗുരുദേവ അയോധ്യയെ നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കട്ടെ ഏതൊരു ഉത്കൃഷ്ട ലക്ഷ്യത്തിനു വേണ്ടി ഞാൻ നിങ്ങളെ രാമായണം പഠിപ്പിച്ചോ ആ ലക്ഷ്യപ്രാപ്തി കൈവന്നു വരുവേ മക്കളെ അയോധ്യ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായോ ഗംഭീരമല്ലേ മഹാരാജാവ് എങ്ങനെ ഇരിക്കുന്നു അത് അതിലും ഗംഭീരം ജനങ്ങളോ എന്റെ ബില്ലൊടിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ അവന്റെ എല്ലാം തലമണ്ട അടിച്ച് പൊട്ടിക്കേണ്ടതല്ലേ എന്റെ മക്കളെ എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് അത് അയോധ്യയിലെ കോട്ടയുടെ കാര്യമാണമ്മേ മഠയന്മാരായ കുറെ പ്രജകൾ പറയുന്നത് കേട്ട് സതീരത്നമായ സീതയെ പരിത്യജിച്ച് രാജാവിനെ ബില്ലിനടിക്കേണ്ടതല്ലേ അമ്മേ ദവാ അവിടെ നമസ്കരിക്കൂ ശ്രീരാമചന്ദ്രനെ പറ്റി കുറ്റം പറഞ്ഞു നാക്ക് ഭൂമിയിൽ തൊട്ട് ബാഹ്യത്തം ചെയ്യൂ അത് അമ്മ ചെയ്തോണ്ടാ മതി നീതിയില്ലാത്ത രാജാവ് വസിഷ്ഠ ഗുരുദേവൻ പറയുന്നു സീത ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് എന്നിട്ടും ശ്രീരാമചന്ദ്രൻ സീതയെ ഉപേക്ഷിച്ചു മഠയനായ രാജാവ് നിനക്ക് നൊന്തോ മകനെ ¶¶
കൊച്ചിരുമേരി കുതിര അഴിച്ചു വിടരുത്. പണ്ട് അടിയൻ അയോധ്യ ചെന്നപ്പോ അവിടെ ഉള്ളവർക്കെല്ലാം കൂടെ അടിയനെ തൂത്തുവാരി ഇടിച്ചതാ. വിടരുത്. ഇല്ല മൂഷക, വിടുകയില്ല. അതുകൊണ്ടല്ലേ വിടാത്തത്. നോക്കിക്കോ, ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. വനദേവി, 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 എന്താണ് മാമി? ദേവി, ലെവൻ കുതിരയെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. മഹാരാജാവ് ശ്രീരാമേന്ദ്രന്റെ യാഗ കുതിര. ആ യാഗ കുതിര ലവനാ? അതെ ദേവി. ലവ, 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 കുതിര അഴിച്ചുവിടും. മഹാരാജാവ് ശ്രീരാമചന്ദ്രൻ വീരപരാക്രമശാലിയാണ്. അദ്ദേഹത്തെ നേരിടുവാൻ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് സാധ്യമല്ല. കുതിര അഴിച്ചുവിടൂ. ആരൊക്കെ വന്നാലും കുതിരയെ ഞാൻ അഴിച്ചുവിടുകയില്ല. അമ്മ എന്തിനു ഭയപ്പെടുന്നു? അമ്മയുടെ മക്കളുടെ കഴിവുകൾ അമ്മയൊന്ന് കണ്ടുകൊള്ളു. നിങ്ങളോട് ഞാൻ എന്തു പറയുവാനാണ്? ശ്രീരാമചന്ദ്രനെ പോലെ ആദർശ സമ്പന്നനായ ഒരു രാജാവിനോട് യുദ്ധം ചെയ്യുന്നത് ധർമ്മമല്ല മക്കളെ. ഒരാദർശ സമ്പന്നൻ അമ്മേ, ആ ആദർശ സമ്പന്നനെ പറ്റി ഞങ്ങൾക്കെല്ലാം അറിയാം. കുതിരയെ അഴിക്കാൻ വരുന്ന ആരെന്നൊന്ന് കാണട്ടെ. ഭഗവാനെ, ഞാൻ ആരോട് പറയും? മക്കളെ, ദയവു ചെയ്ത് കുതിര വിടും. ലവൻ യാഗ കുതിരയെ പിടിച്ച് കെട്ടിയിരിക്കുന്നു. രണ്ടുപേരും ആര്യപുത്രനോട് യുദ്ധം ചെയ്യണമെന്ന് ചാഠ്യം പിടിക്കുന്നു. ഗുരുദേവ, ഉണരു, ഉണരു. അവരോട് ഒന്ന് പറയൂ ഗുരുദേവ, ഞാനിത് എങ്ങനെ കാണും? പിതാവും പുത്രന്മാരും തമ്മിൽ യുദ്ധം ചെയ്ത ഗുരുദേവ. മകളെ, നീ വിഷമിക്കാതിരിക്കും. നടക്കാനുള്ളത് നിർവിഘ്നം നടക്കട്ടെ. എല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിക്കും.
പിടിച്ചു കെട്ടിയെന്നോ? ആര്? രണ്ട് ഋഷികുമാരന്മാർ. ഋഷികുമാരന്മാർ ലക്ഷ്മണ, എന്ത് സംഭവിച്ചു? ഞാൻ എന്തു പറയട്ടെ, അങ്ങയുടെ മുഖത്ത് നോക്കുവാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നെ യുദ്ധത്തിൽ പരാജയപ്പെടും. എവിടെ അഹങ്കാരികളായ ബാലന്മാർ? അന്ന് രാമായണം പാടി കുമാരന്മാരല്ലേ? ദേവാ, അതാ ശ്രീരാമചന്ദ്രൻ മഹാരാജാവ്. ആ വന്ന മഹാരാജാവ്, ഇനി യുദ്ധത്തിൽ രുചിയുണ്ട്. ഉഷ, തയ്യാറായിക്കൊള്ളു. ഗുരുദേവ നിർത്തു. നിങ്ങളാണോ യാഗക്കുതിരെ പിടിച്ചു കെട്ടിയത്? അതേ മഹാരാജാവേ, ഞങ്ങൾ തന്നെ. രണശൂരനായ എന്റെ സഹോദരനെ മുറിവേൽപ്പിച്ചത്? ഓഹോ, അദ്ദേഹം രണശൂരനാണല്ലേ. അത് ശരി, അതുകൊണ്ടായിരിക്കാം എന്റെ അമ്പ കൊണ്ട് ഒരു കൊച്ചു മുറിവുണ്ടായപ്പോ പേടിച്ച് വിറച്ച് പ്രാണനും കൊണ്ട് പരക്കം പാഞ്ഞത്. മഹാരാജാവേ, ആ രണശൂരന്റെ ഓട്ടത്തിൽ ചവിട്ടേറ്റവരാണ് കയ്യും കാലും ഒടിഞ്ഞു കിടന്ന് മോങ്ങുന്ന ആയിരക്കണക്കിനുള്ള അങ്ങയുടെ ആ വില്ലാടി വരുന്ന. പിന്നെ ആ തലയില്ലാതെ കിടക്കുന്ന ശരീരങ്ങളുണ്ടല്ലോ, അതിന് ഉത്തരവാദിത്വം ഞാനല്ല, ഈ കൊച്ചു വില്ലാണ്. തിരുമേനി, മസ്തകത്തിൽ അമ്പ് പറത്തെ ആന വാലും പൊക്കി പിടിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടം അങ്ങ് കണ്ടിട്ടുണ്ടോ? ആ എനിക്ക് നോട്ടം അങ്ങയുടെ ആനപ്പടയെ ആയിരുന്നു. നിർത്തു, നിങ്ങൾ രാമരാജാവോടാണ് സംസാരിക്കുന്നത്. നിർത്തു, രാമരാജാവ് സംസാരിക്കുന്നു. ഈ തപോവനത്തെ അഗ്നിപ്രളയം സൃഷ്ടിച്ച് ഭസ്മീകരിക്കുവാനും തുച്ഛമായ കൃമികീടങ്ങളെ പോലെ നിങ്ങളെ ഞെരിച്ച് കശക്കി നിഗ്രഹിക്കുവാനും കഴിവുള്ള രാജാ രാമനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ ബാലിശമായ കോലാഹലങ്ങൾ എന്തിനു വേണ്ടി? മഹാരാജാവേ, ബാലിശമായ കോലാഹലമല്ല, സമരമാണിത്. നീതിക്ക് വേണ്ടിയുള്ള യുദ്ധം. എന്തിനു ആകാശത്തെ പിടിച്ചു കെട്ടി? അശ്വമേധയാ മുടക്കുവാൻ. കാരണം? അങ്ങ് ചക്രവർത്തി ആകുന്നതിനെ തടയുവാൻ. എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം? അങ്ങ് ഇനിയും മനസ്സിലായില്ല അല്ലേ? ജനാപവാദത്തെ ഭയന്ന് സതീരത്നമായ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച ആ പാവം അങ്ങ് ഏത് ഗംഗയിൽ കഴിയിക്കളെ? രാവണനെ കൊന്ന വീരപരാക്രമശാലിയെന്ന് വീമ്പിളക്കുന്ന ഭീരു അങ്ങാണോ നീതിപതി? അങ്ങാണോ രാജാവ്? നിർത്തു, ക്ഷമയ്ക്കും സഹാനുഭൂതിക്കും ഒരു പരിധിയുണ്ട്, അത് വിസ്മരിക്കരുത്. ഈ കോദണ്ഡത്തിൽ തൊടുത്തിട്ടുള്ള ശരത്തെ തടുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് നിന്നോളം കഴിഞ്ഞിട്ടില്ല, ഇനി സാധ്യവുമല്ല. ഈ തപോവനത്തിന്റെ പവിത്രതയെ മുനികുമാരന്മാരായ നിങ്ങളുടെ രക്തം കൊണ്ട് പങ്കരമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞതെല്ലാം ഞാൻ ശ്രമിക്കാം. അശ്വത്തെ മോചിപ്പിക്കൂ. ഇല്ല ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ തന്നെ. നിൽക്കവിടെ, ഇനി ഒരു ചൂട് മുന്നോട്ട് വയ്ക്കരുത്. അങ്ങയുടെ ദയ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ക്ഷത്രിയകുമാരന്മാരാണ്, കുലയ്ക്കുമില്ല. എന്തിനു നോക്കി നിൽക്കുന്നു? തുടക്കുവാ. അരുത് മക്കളെ, അരുത്, ആ അമ്പ അവനാഴിയിലിടും. മാ നിൽക്കൂ അമ്മേ, യുദ്ധഭൂമിയാണിത്. ഇതേ വിട്ട് രാമനെ ഞങ്ങൾ വിടുകയില്ല. പിന്നെ കുലയ്ക്കരുത്, അമ്മയാണ് പറയുന്നത്. ഈ യുദ്ധം നടന്നുകൂടാ, മഹാരാജാവിന്റെ പാപങ്ങൾ നമസ്കരിക്കൂ. അദ്ദേഹം രാജാവാണെന്നറിഞ്ഞ് അമ്മ ഭയന്നുപോയി. അമ്മയുടെ മക്കൾ ഭീരുക്കളല്ലമ്മേ, സതീരത്തമായ സീതാദേവിയെ കാട്ടിൽ പരിചയിച്ച കൃതകശൂനാണമ്മേ ആ നിൽക്കുന്നത്. ആ നിസ്സഹായെ കാട്ടുമൃഗങ്ങൾ വിച്ച് ചീന്ത് വിശപ്പടക്കിയിരിക്കാം. പാവപ്പെട്ട ആ സീതാദേവിയുടെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ ഈ പിഞ്ച് കൈകൾ പിടിച്ച് വില്ലു വിളപ്പിച്ച് കരിങ്കലിനേക്കാൾ കഠിനമായ ആ ഹൃദയത്തെ അമ്പയിൽ തകർക്കാൻ പറയുമായിരുന്നില്ലേ? ആ സീതാമാതാവിന്റെ മക്കൾ ഞങ്ങളായിരുന്നെങ്കിൽ ഈ ശ്രീരാമചന്ദ്രനെ. എന്റെ മകനെ നിർത്തു, ആ പാദങ്ങളും നമസ്കരിക്കൂ. ശ്രീരാമചന്ദ്രൻ നിങ്ങളുടെ പിതാവാണ്. അമ്മേ, നമസ്കരിക്കൂ ആ പാദങ്ങളിൽ. സീതേ, ¶¶
മഹാരാജാവ് നമ്മുടെ പിതാവ്. അമ്മേ, അമ്മയാണോ സീതാദേവി? അതെ മക്കളെ. സംശയിക്കേണ്ട മഹാരാജൻ, അങ്ങയുടെ പുത്രന്മാർ തന്നെ അവരെ സ്വീകരിക്കും. രാമ ഗുരുദേവ, അങ്ങേക്കറിയാമല്ലോ ജനങ്ങളുടെ സമ്മതമില്ലാതെ. ശ്രീരാമചന്ദ്ര, രാമചന്ദ്ര, പ്രജകൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ അങ്ങ് ക്ഷമിക്കണം. പ്രഭു, അങ്ങ് സീതാദേവിയെ സ്വീകരിക്കുവാൻ എല്ലാ പ്രജകളും ചേർന്ന് അപേക്ഷിക്കുന്നു. ഗുരുദേവ, ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണ്? ഇല്ല മക്കളെ, നിന്റെ മഹത്തായ ത്യാഗത്തിന്റെ സാഫല്യമാണിത്. രാമായണം ഇന്ന് പൂർത്തിയാണ്. വാൽമീകിയുടെ ഹൃദയം സംതൃപ്തവുമാണ്. നഷ്ടപ്പെട്ടു പോയ മനഃശാന്തി എനിക്കിന്ന് വീണ്ടും കൈവന്നിരിക്കുന്നു. ഗുരുദേവ, നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല. അങ്ങ് പഠിപ്പിച്ച രാമായണ കഥാഗാനത്തിലൂടെ എന്റെ കുമാരന്മാർ അയോധ്യ നിവാസികളുടെ ഹൃദയങ്ങൾ പരിവർത്തനം ചെയ്യും. ഗുരുദേവ, അങ്ങയുടെ പ്രവചനങ്ങളെല്ലാം നിറവേറപ്പെട്ടു. എന്നിലുള്ള അപവാദങ്ങൾ നീങ്ങിയിരിക്കുന്നു. എന്റെ ജന്മം സഫലമായി. മണ്ണിൽ മറഞ്ഞോ നീ